ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, കുറച്ച് സ്പൈസിയാണ്. നിങ്ങൾ ഇതുപോലെ മുട്ട വരട്ടിയത് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യൂ, അതിനുശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുട്ട വരട്ടിയത് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി നീളത്തിലോ കുറുകയോ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മുടെ മസാലകൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർക്കാം, കുരുമുളക് മുഴുവനെയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് രണ്ടും ഒന്ന് ചൂടായി വന്നിട്ട് വേണം നമുക്ക് പൊടികളാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ കുരുമുളകും പെരിഞ്ചീരകവും ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായി പോകണ്ട, ചെറിയ ബർണറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു അര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുരുമുളകും ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെറിയ ബർണറിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർക്കുന്നത് ഒന്നര ടീസ്പൂണാണ്. അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ അര ടീസ്പൂൺ മതി, ഒരുപാട് എരിവ് വേണ്ട നമുക്ക്. പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികളും കൂടി ഇനി ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 30 സെക്കൻഡും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറിയ ബർണറിൽ തന്നെ വയ്ക്കണം, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഈ പൊടികളൊക്കെ ചൂടാക്കി എടുക്കുന്ന ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ പാനിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ പാനിൽ ചെയ്യാം. ഞാനപ്പോൾ ഈ പാൻ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിൽ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ കൊഴിക്കുമ്പോൾ പൊടികൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണോ കഴുകിയെടുത്തിട്ട് എന്ന് എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചൂടൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് സവോളയൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആവണ്ട, സവോളയൊന്ന് സോഫ്റ്റ് ആയി വരണം, അത്രയും വഴറ്റിയാൽ മതി. മുട്ടയ്ക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട വരട്ടിയതാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ സവോള ഒന്ന് വഴന്ന് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികളും കൂടി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ, നമ്മൾ ചൂടാക്കി പൊടിച്ചതായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കില്ല കുക്കായി വരാൻ. ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർന്ന് ഒന്ന് കുക്കായി വരണം. നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല, അതുകൊണ്ട് തക്കാളി കുക്കായി വരാൻ കുറച്ച് സമയമെടുക്കും. നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം
ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് 1 മിനിറ്റ് ആകുമ്പോൾ ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുത്താലും മതി ഒരു 2 മിനിറ്റ് തക്കാളി ഒന്ന് കുക്ക് ആയി വരട്ടെ ഇപ്പോ നമ്മുടെ തക്കാളിയും കുക്ക് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് 4 മുട്ടയാണ് ചേർക്കേണ്ടതെങ്കിലും ഈ ഒരു അളവുകൾ തന്നെ മതി ട്ടോ 3 മുട്ടയ്ക്കും 4 മുട്ടയ്ക്കും ഈ ഒരു അളവുകൾ തന്നെ മതി മുട്ട ഉടച്ച് ചേർക്കണം എന്നൊന്നുമില്ല അതുപോലെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് കുക്ക് ആയി വരുമ്പോൾ ഇളക്കി മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു അര മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ട അടച്ച് വെച്ചിട്ട് ഇതാ മുട്ടയൊക്കെ ഒന്ന് കുക്ക് ആയി തുടങ്ങുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതല്ലാതെ വീണ്ടും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലാക്കി അടച്ചു വയ്ക്കണം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് പെർഫെക്റ്റ് ആവുക മുട്ട നന്നായിട്ട് പൊടിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ പീസുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇളക്കി കൊടുക്കാതെ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു അര മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കാം ഞാനപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കുന്നില്ല വീണ്ടും അടച്ചു വയ്ക്കുകയാണ് ഇനി ഒരു അര മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ട അടച്ചു വെച്ചിട്ട് അര മിനിറ്റ് ആയി നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പ് കുറവാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഈ ഒരു മുട്ട സൈഡിലേക്ക് നീക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് എല്ലാം ചേർത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇനി നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം മുട്ട വരട്ടിയതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിലെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ വളരെ ഈസി അല്ലേ ഈ ഒരു റെസിപ്പി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുട്ട വരട്ടിയത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ആ കുരുമുളകൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുരുമുളകൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ അതുപോലെ തന്നെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒറ്റ പാത്രം ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇതുണ്ടോ ഇപ്പോൾ ആ കുഴഞ്ഞിരുന്ന ഭാഗം വിട്ടിട്ട് എല്ലാം വിട്ട് വിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തിലേക്കായിട്ടുണ്ട് എന്നാലും അല്ലാതെ ഡ്രൈ ആയിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റേജിൽ ആ കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇളക്കുമ്പോൾ ഉപ്പൊക്കെ ഈവനായിട്ട് സ്പ്രെഡായി കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട വരട്ടിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം